നമസ്കാരം. മലയാള ചിത്രം ഉടലിന് വലിയ പ്രേക്ഷക പിന്തുണയാണ് തിയേറ്ററുകളിൽ നിന്നും കിട്ടുന്നത്. ഇപ്പോൾ ഉടലിലെ കേന്ദ്ര കഥാപാത്രം മലയാളികളുടെ പ്രിയപ്പെട്ട ഇന്ദ്രൻ സേട്ടനാണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം ചേട്ടാ. എങ്ങനെയാണ്, ഒരു വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് സിനിമയിലുള്ളത്. എന്താണ് ചേട്ടന് സിനിമയെ പറ്റി പറയാനുള്ളത്? സിനിമ ഒരു ഈ പറഞ്ഞ പോലെ ഒരു വ്യത്യസ്തമായൊരു വിഷയം പറയുന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതും എന്നാൽ പറയാൻ മടിക്കുന്നതുമായിട്ടുള്ളൊരു വിഷയം സിനിമ ചർച്ച ചെയ്യുവാണ്. അങ്ങനെ ഒരു ഒരു സബ്ജക്റ്റ് പറയുമ്പോഴത്തേക്കും അത്രയും ഒരു കഥാപാത്രം എനിക്ക് കിട്ടുക എന്നുള്ളതൊരു വലിയ സന്തോഷമാണ്. പ്രത്യേകിച്ച് എൻ്റെ ഉടലിൽ വെച്ച് ചേരുമെന്നൊക്കെ ഞാൻ ശങ്കിച്ചിരുന്ന കഥാപാത്രം കിട്ടുമ്പോഴത്തേക്കുള്ളൊരു വലിയ വലിയ സന്തോഷമുണ്ട്. അത് നന്നായി എന്ന് പറയും എല്ലാവരും പറഞ്ഞു കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ചേട്ടാ, ഈ സാധാരണഗതിയിൽ ചേട്ടൻ്റെ ഒരു ക്യാരക്ടറുകൾ നമ്മൾ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ചേട്ടനെ അവതരിപ്പിക്കപ്പെട്ട സമയങ്ങളിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യസ്തമാണ്. കാരണം ചേട്ടൻ്റെ ഒരു രൂപം പോലും പ്രത്യേകമായി അതിനുവേണ്ടി പാകപ്പെടുത്തിയെടുത്താണ് സിനിമയിലേക്ക് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിനു വേണ്ടി ഒരു ഒരുക്കങ്ങൾ, തയ്യാറെടുപ്പുകൾ എങ്ങനെയായിരുന്നു ഈ ക്യാരക്ടറിന്? ഒത്തിരി തയ്യാറെടുപ്പ് മനസ്സുകൊണ്ട് വേണ്ടി വന്നു. കാരണം അദ്ദേഹം കഥ പറഞ്ഞ് പറയുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ട് ഈ ഓരോ കഥാപാത്രം. അത് നമുക്ക് പറഞ്ഞതിൻ്റെ അതുപോലെ എത്തുമോ, അവിടെ എത്താൻ എനിക്ക് പറ്റുമോ എന്നുള്ളൊരു പേടി നമുക്കുള്ളിൽ കിടക്കുമല്ലോ, പരീക്ഷ എഴുതാൻ പോകുന്ന പോലെ തന്നെ. അത് പക്ഷേ ഒരു ഒന്ന് രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് നമ്മൾ അതിലേക്ക് അയാൾ കൊണ്ടുപോകും. ആ ഡയറക്ടറും ആ ചുറ്റോടെ അങ്ങനെ ആയിരുന്നു. ഈ ഡയറക്ടർ രതീഷ് രവീന്ദ്രൻ പറഞ്ഞത് ഈ സിനിമയുടെ തുടക്കത്തിൽ ഇതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിൽ വന്ന ഉടൽ ഇന്ദ്രൻ സേട്ടൻ്റെയാണെന്നാണ്. അപ്പോൾ അതിനൊരു പൂർണ്ണമായും ഇത് പുലർത്തുന്ന തരത്തിലേക്ക് ഒരു അഭിനയമാണ് അതിനകത്തുണ്ടായത്. പക്ഷേ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരുപാട് വയലൻസ്, സംഘടനകൾ, ചേട്ടൻ്റെ സിനിമകളൊന്നും തന്നെ ഇല്ലാത്തൊരു പുതിയ അനുഭവം. ഈ മാഫിയ ശശി എങ്ങനെയാണ് സേട്ടനെ മെരുക്കിയെടുത്തത്? അവർ നമ്മളറിയാതെ ഭയങ്കര നമുക്കൊരു സ്പിരിറ്റ് തോന്നി നമ്മൾ എന്ത് അങ്ങ് ആയിപ്പോവില്ലേ, അങ്ങനെ ആയിരുന്നു. അപ്പോൾ അതിൽ സഞ്ചരിച്ചു എന്ന് തന്നെ പറയാം, ഒരു 10-20 ദിവസം അങ്ങ് സഞ്ചരിച്ചു എന്ന് തന്നെ പറയാം. അതിന് നമ്മളത് തന്നെ ആവും കുറേ കഴിയുമ്പോഴത്തേക്ക് നമുക്ക്. കാരണം പെട്ടെന്ന് ഒരു വീട്ടിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ അതുവരെ ഉള്ള എല്ലാ സ്നേഹവും അതങ്ങ് വീണ് ഉടഞ്ഞു പോകുമ്പോഴത്തേക്കും ഉള്ളൊരു പിടിച്ചു നിൽക്കലുണ്ടല്ലോ, അതിൽ നമ്മൾ അങ്ങനെ ആ ഒരു ചുറ്റുപാടിലേക്ക് സിനിമയെ ആ സംവിധായകനും ക്യാമറാമാനും മാഫിയ ശശി മാസ്റ്റർ ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോയി. ഈ ആദ്യ പകുതിയിൽ ഉണ്ടാകുന്ന ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ സെക്കൻഡ് ഫേസിലേക്ക് എത്തുമ്പോൾ ഒരു വിഷപ്പകർച്ച പെട്ടെന്ന് ഉണ്ടാവുകയാണ്. എന്തെങ്കിലും വെല്ലുവിളികൾ ഉണ്ടായിരുന്നു ഈ തരത്തിലേക്കുള്ള ഒരു വിഷപ്പകർച്ച? അങ്ങനെ അങ്ങനെ ആയത് പ്രകടമാവോ, എൻ്റെ കുഞ്ഞു മുഖമൊക്കെ അല്ലേ, അപ്പോൾ നമ്മൾ മനസ്സിൽ കാണുമ്പോഴത് മുഖത്ത് വരും എന്ന് വരുത്തും, പക്ഷെ വന്നോ ഇങ്ങനെയൊക്കെയുള്ളൊരു ആശങ്ക ഉണ്ടാവും. അത് എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ ശരിയായി ശരിയായി എന്ന് പറയുമ്പോഴും ഉള്ളിൽ ആ സംശയം കിടക്കും. അത് പിന്നീട് നാട്ടുകാരുടെ കണ്ടവരുടെ മുഖത്തുനിന്ന് അവർ പറഞ്ഞറിയുമ്പോൾ സമാധാനം ആവത്തുള്ളൂ. അതുവരെ ആദ്യമായിരുന്നു എനിക്ക് ആ രീതിയിലുള്ളൊരു പ്രകടനം തന്നെയാണ്. പ്രത്യേകിച്ച് ചില സീനുകളൊക്കെ ഉണ്ട് ചേട്ടൻ്റെ കണ്ണിൽ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത്, മുഖത്തിൻ്റെ എക്സ്പ്രഷൻ വരുന്നത്. പ്രത്യേകിച്ച് ഈ സിനിമയുടെ കഥയിലേക്ക് അധികം പോകുന്നില്ല, ചില നിർണായകമായ സീനുകളിൽ ചേട്ടൻ്റെ പ്രകടനം, നിശബ്ദമായി ഡയലോഗുകളൊന്നും തന്നെ ഇല്ലാതെ മുഖം കൊണ്ട് വലിയ രീതിയിൽ ഒരു മായാജാലം തന്നെ സിനിമയിൽ തീർത്തിട്ടുണ്ട്. ഈ പൊതുവുള്ള പ്രതികരണം എങ്ങനെയായിരുന്നു ആളുകളുടെ ആദ്യ ദിനങ്ങളിൽ? നന്നായിരുന്നു, ഗംഭീരമായി ഇങ്ങനെയൊക്കെ പറയുന്നു. ഒപ്പം അഭിനയിച്ച ആളുകൾ ഞാനായാലും ദുർഗയായാലും മത്സരിച്ച് അഭിനയിക്കുന്ന പോലെയാണ് പ്രേക്ഷകർ തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ വീടിനകത്ത് വളരെ ചുരുങ്ങിയ ആകെ 10-ൽ താഴെ ക്യാരക്ടർ മാത്രമാണുള്ളത്. ഈ ടീം വർക്കൊക്കെ എങ്ങനെയായിരുന്നു? അവരെ അഭിനയിച്ചു എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ദുർഗയൊക്കെ അത്രയും കഷ്ടപ്പെട്ടു. ധ്യാനും ഒക്കെ അഭിനയിച്ചു എന്ന് പറയാൻ പറ്റില്ല, കാരണം അങ്ങനെ ഒരു അഭിനയത്തിൻ്റെ ഭംഗിയോ ഒരു തീരുമാനിച്ചോ ഉറപ്പിച്ചോ അല്ലാതെ അങ്ങ് അവർക്ക് ആ ഇൻറ്റർവ്യൂനേഷനൊക്കെ അങ്ങനെ ചെയ്യേണ്ടി വന്നു. അതിനു മുമ്പും ദുർഗയൊക്കെ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർ ഡബ് ചെയ്യുമ്പോഴുള്ള വോയിസിലും ഒക്കെ അവർ ഒരുപാട് അങ്ങനെ ശരിക്കും എനിക്ക് തോന്നാ അതും അവരുടെ ഒരു ഭാഗ്യമായിട്ടാണ്. കാരണം ആർട്ടിസ്റ്റുകൾക്ക് പെർഫോം ചെയ്യാനൊരു ക്യാരക്ടർ കിട്ടുകയാണ് വലിയ കാര്യം. ഇന്ന് അത് നമുക്ക് പറയുന്ന വിഷയം എല്ലാവർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന വിഷയം പറയുമ്പോൾ അതിലൊരു കഥാപാത്രം കിട്ടുകയാണ്. അപ്പം ദുർഗയുടെ ഭാഗ്യമാണ് അവർ മനോഹരമായിട്ട് അത് ചെയ്യുകയും ചെയ്തു. അതുപോലെ ധ്യാനും ഒക്കെ അത്രയും കഷ്ടപ്പെട്ട് തന്നെ ചെയ്തു. ആർട്ടിസ്റ്റുകൾ കുറച്ചേ ഉള്ളെങ്കിലും അവർക്കൊക്കെ നല്ല പണിയുണ്ടായിരുന്നു. അതെ, പക്ഷെ അതിന് മുമ്പ് അവർക്ക് ഒരുപാട് അതിന് മുൻപും പിൻപും കുറേ പണിയെടുത്തു. ഷൂട്ടിങ് എത്ര വേണ്ടുമായിരുന്നെങ്കിലും അവരുടെ അല്ലാത്ത അധ്വാനം കുറേ ഉണ്ടായിരുന്നു പടത്തിന് വേണ്ടി. ഈ സമീപകാലത്തെ ക്യാരക്ടറുകളൊക്കെ തന്നെയാണ് ഇപ്പം ഏറ്റവും 5-ാം പാതിരയിലെ റിപ്പർ രവി, ഒപ്പം മാലിക്കിലെ പോലീസുകാരൻ, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഹോമിലെ ഒലിവർ ട്വിസ്റ്റ്, വീണ്ടും ഉടലിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ക്യാരക്ടർ, എങ്ങനെയാണ് ഈ ഒരു മാറ്റം, ഒരു ഹാസ്യ നടനിൽ നിന്നുള്ള ഒരു മാറ്റം? ഹാസ്യ നടൻ തന്നെ കരുത്താണത്, ശരിക്കും ഹാസ്യം ചെയ്യുമ്പോൾ കിട്ടിയ കരുത്താണ്. നമുക്ക് മാറി ഒരു 2 ദിവസം കൊണ്ട് 2 ദിവസം ഒരു പടം ചെയ്തു
പെട്ടെന്ന് ജഗതി ചേട്ടനൊക്കെ പോകും പോലെ ചിലടത്ത് ചിലപ്പോഴൊക്കെ ഓടി അടുത്തിടുന്നു, വേറൊരു കഥാപാത്രം ചെയ്യുന്നു. അവിടെ നമ്മൾ വരുന്ന ആർട്ടിസ്റ്റുകളൊക്കെ ആയിട്ട് തന്നെ ചേർന്ന് മാറി മാറി ചെയ്യാൻ പറ്റുന്ന ഒരു മനസ്സിൽ അങ്ങനെ സമ്പാദിച്ചെടുത്ത ഒരു വിശ്വാസമുണ്ട്. അതുതന്നെയാണ് മാറി ക്യാരക്ടർ വേഷം ചെയ്യുമ്പോഴത്തേക്കും. പിന്നെ പ്രായം അല്ല, പ്രായം എന്നേക്ക് കാലം വരുത്തി വെച്ച മാറ്റങ്ങളുണ്ടല്ലോ. കുറേ കുറച്ച് പ്രായം കൂടി, കുറച്ച് അറിവുകൾ, കുറച്ചുകൂടെയൊക്കെ ജീവിതം കണ്ടു, എൻ്റെ ശബ്ദത്തിൽ നേരിയ മാറ്റം വന്നു. അതൊക്കെ എൻ്റെ കഥാപാത്രങ്ങളിലേക്ക് മാറാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഈ ഹാസ്യ കഥാപാത്രങ്ങൾ വീണ്ടും ഇപ്പോൾ വരുന്നില്ല എന്നുള്ള പരാതിയോ അല്ലെങ്കിൽ വീണ്ടും അതിലേക്ക് പോകണം എന്നുള്ള തോന്നലുകളൊക്കെ ഉണ്ടാകുന്നുണ്ടോ? അത് അസാധ്യമാണ്. കാരണം നമ്മുടെയൊക്കെ രീതിയും ജീവിത രീതിയൊക്കെ മാറി. അപ്പോൾ അത്തരം കഥ വന്നാലും അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലോ കോമഡിയോ വരുമെന്ന് തോന്നുന്നില്ല. എങ്കിലും ഹ്യൂമർ എന്നും നിലനിൽക്കുന്നതാണ്. പുതിയ രീതിയിലെങ്കിലും ഹാസ്യമൊക്കെ തിരിച്ചു വരും. ഇനി അതിലോട്ട് പോകണം. എൻ്റെ ഉത്സാഹവും മനസ്സിൽ അത് തന്നെ. സങ്കടമുണ്ടോ ഹാസ്യ കഥാപാത്രങ്ങൾ ഇട്ടിലേക്ക് വരുമ്പോൾ? ആ, വിഷമമുണ്ട്. പ്രകടമാകാറുണ്ടോ സങ്കടങ്ങൾ? അല്ല, അത് ചെയ്യുമ്പോൾ എനിക്കറിയാം നമ്മൾ നല്ല ഉത്സാഹിക്കായിരിക്കും. കോമഡി ചെയ്യുമ്പോൾ പുലർച്ചെയൊക്കെ നമ്മൾ സമയത്തിന് മുമ്പ് നമ്മൾ ഉണരും. തലേദിവസം ചെയ്തതൊക്കെ ഒന്ന് മനസ്സിലിട്ട് ആലോചിച്ച് ചിലപ്പോൾ തന്നെ തന്നെ ഒന്ന് ചിരിച്ച് അടുത്ത കുസൃതി എന്തെങ്കിലും ഒപ്പിച്ചെടുക്കാനൊക്കെ മനസ്സിലെടുത്തുവരാം. അത് ഹ്യൂമർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഉത്സാഹം മറ്റൊരു വരില്ല. അതൊരു മറ്റൊരു നമ്മൾ ആ ക്യാരക്ടർ പോലെ മൂടിയായി അതിനോടൊപ്പം കുറച്ച് സഞ്ചരിക്കേണ്ടി വരുന്നു. ഈ ഇത്തരം പുതിയ വലിയ ജനപ്രിയ അല്ലെങ്കിൽ ഹാസ്യതാരങ്ങളുടെ സമയത്ത് ചെന്നെ കിട്ടിയ വലിയ പിന്തുണയുണ്ട്. അതിനേക്കാൾ ഒരു ക്യാരക്ടറിലേക്ക് വരുമ്പോൾ കൂടുതൽ ആളുകൾ ഇന്ദ്രൻസ് എന്ന നടനിലേക്ക് ഈ ദൗത്യങ്ങൾ ഏൽപ്പിക്കാൻ വൈകിപ്പോയി എന്നൊരു അഭിപ്രായം പൊതുവെ പറഞ്ഞു കേൾക്കാറുണ്ട്. അങ്ങനെ ചേട്ടൻ തോന്നുന്നു? ഇല്ല, എന്നെ കാലങ്ങളായിട്ട് ഇങ്ങനെ കൈവെള്ളയെ കൊണ്ടുപോകും പോലെ എല്ലാ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും തന്നു പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴും ഞാൻ എൻ്റെ ഈ ശാരീരികമായിട്ട് എനിക്ക് വളർച്ചയൊന്നും അസാധ്യമല്ലേ, നടക്കൂലല്ലോ. എങ്കിലും കഥാപാത്രത്തിൻ്റെ കരുത്ത് അത് അവർ അവരിലൂടെ അവർ നന്നായി തൃപ്തിയായി എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് തരുന്ന സ്നേഹമല്ലേ, തൃപ്തനായ കൂടുതൽ റോളുകൾ വരുന്ന റോളുകൾ എങ്ങനെയൊക്കെയാണ് വരുന്നോ? ഇത് സിനിമയിലെ സെറ്റുകളിലാണ് ഈ സമാനമായ ക്യാരക്ടറുകളാണോ അതോ ക്യാരക്ടറുകളാണോ? ആ, വ്യത്യാസമുള്ള കഥാപാത്രങ്ങളൊക്കെ വരുന്നത്, നല്ല നല്ല കഥാപാത്രങ്ങൾ. ഇത് തന്നെ നമ്മുടെ ലൂയിസ് എന്ന് പറഞ്ഞ സിനിമ, അതിലൊന്ന് ഒരു ഡോക്ടറാണ്. പിന്നെ അങ്ങനെ ഒത്തിരി പടങ്ങളുണ്ട്. അവൻ്റെ ത്രേഡ് മർഡർ ഉണ്ട് സുനിൽ പ്രാവിൻ്റെ. പിന്നെ ഷാഫിയുടെ പടം ഇപ്പോൾ കഴിഞ്ഞു, അതും ഗംഭീര പടമായിരിക്കും, നല്ല പടമായിരിക്കും. അല്ല, ഏതായാലും ഉടലിലെ കുട്ടിച്ചായനെ മലയാളി ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഈ സിനിമ എ സർട്ടിഫിക്കറ്റിലാണ് സിനിമ റിലീസായി വരുന്നത്. കുറച്ച് സാറ്റലൈറ്റ് പ്രതികരണങ്ങൾ കുറവെന്ന് തോന്നുന്നുണ്ടോ ഈ സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട്? അല്ല, ഈ സബ്ജക്റ്റ് അങ്ങനെ ഇതിനപ്പുറം സൂക്ഷിക്കാൻ പറ്റത്തില്ല. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഈ ഉടലുണ്ടാവില്ല. അതുകൊണ്ട് അങ്ങനെ ആ സർട്ടിഫിക്കറ്റിൽ വിഷമില്ല. എങ്കിലും അത് ആ കാണേണ്ട പ്രായത്തിലുള്ളവർ കാണണം, കാണുമെന്ന് തന്നെ വിശ്വാസം. നമ്മുടെ അറിവ് തന്നെയാണ്, നമുക്കുള്ള അനുഭവങ്ങൾ തന്നെയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ദാഹം നമ്മൾ പിടിച്ചു നിർത്തിയില്ലെങ്കിൽ, നമ്മൾ നമുക്ക് നിർത്തേണ്ടടുത്ത് നിർത്തിയില്ലെങ്കിൽ നമുക്ക് എല്ലാം കൈവിട്ടു പോകും എന്നുള്ള കാര്യം തന്നെ പറയാം. നമ്മൾ സ്വയം സൂക്ഷിക്കേണ്ടത്, നമുക്ക് വിശപ്പ് പോലെ തന്നെ നമുക്ക് നിർത്താൻ, പിടിച്ചു നിർത്താനോ ഒരു കുഞ്ഞു കുസൃതിയെ തന്നെ മതി നമ്മുടെ ജീവിതം തകർന്നു പോകുമെന്നുള്ള കാര്യങ്ങൾ പറയാൻ കിട്ടിയൊരു അവസരമാണ്. അത് അദ്ദേഹം മനോഹരമായിട്ട് ഗോകുലം ഇവരൊക്കെ ചേർന്ന് ചെയ്ത് ജനങ്ങളിൽ എത്തിച്ചു എന്നുള്ളതിൽ വലിയ സംതൃപ്തിയുണ്ട്. എന്തായാലും വളരെ നന്ദി ചേട്ടാ. താങ്ക് യു. കൂടുതൽ ആ വിജയങ്ങളിലേക്ക് എത്തട്ടെ, വരും സിനിമകളിൽ കൂടുതൽ ആ വിജയങ്ങളിലേക്ക് എത്തിക്കട്ടെ. കുട്ടിച്ചായൻ മലയാളിയുടെ മനസ്സിൽ ഉറച്ചിരിക്കുകയാണ്. എന്തായാലും പുതിയ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഇന്ദ്രൻസ്. കൂടുതൽ സിനിമകളുടെ തിരക്കിലേക്ക് പോവുകയാണ്, വ്യത്യസ്തമായ കഥാപാത്രങ്ങളുമായി മുന്നോട്ട് പോകുന്നു.